എന്താണ് ഇവരിതൊക്കെ എല്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികളെ ഐസൊലേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഇതാക്കി കൊണ്ട് ഇവര് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ശരിക്കും ജിഹാദാണ് അവർ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ജിഹാദ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ പറയും അയ്യോ അക്രമമില്ലാത്തതാണ് ജിഹാദ് ഖുർആാൻ കൊണ്ട് ചെയ്യുന്നതാണ് ജിഹാദ് അതായത് ആശയസമരമാണ് ജിഹാദ് എന്നൊക്കെ പലർക്കും മറുപടി കിട്ടുന്നത് നമുക്ക് കാണാം ഖുറാനിലെ സൂറ ഇരുപത്തിയഞ്ചിന്റെ അമ്പത്തിരണ്ട് സൂറ ഫുർഖാനിലാണ് അത് കിടക്കുന്നത് അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിച്ച് പോകരുത് ഇത് അതായത് ഖുറാൻ കൊണ്ട് നീയവരോട് വലിയൊരു ജിഹാദ് നടത്തിക്കൊള്ളുക ഈ ആയത്തും എടുത്ത് നമ്മളോട് പറയും സഹോദര മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ഇസ്ലാം മതത്തിന് വിരുദ്ധമാണ് ഖുറാൻ കൊണ്ട് ചെയ്യേണ്ടതാണ് ജിഹാദ് അതായത് ഡിബേറ്റ് ആശയ സംഭാ ഇതൊക്കെയാണ് ഡിഹാ എന്ന് പറയും എന്നാൽ ഇതിന്റെ മുസ്ലിങ്ങൾ കൊടുത്തിട്ടുള്ള അർത്ഥം ഒന്ന് വായിച്ചു വായിച്ചുകൊണ്ടോ ഇബിന് അബ്ബാസ് എന്ന് പറയുന്ന സഹാബി അതായത് മുഹമ്മദിന്റെ സന്ത സഹചാരിയായിട്ടുള്ള ആയിട്ടുള്ള ആള് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള അല്ലെ മുഹമ്മദിന്റെ മരണത്തിന് തൊട്ടു ശേഷം തന്നെ ഇതാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുള്ള തഫ്സീറിനെയാണ് തഫ്സീർ റിബിൻ അബ്ബാസ് എന്ന് പറയുന്നത് തഫ്സീർ റിബിൻ അബ്ബാസ് നിങ്ങൾക്ക് അൽ തഫ്സീർ ഡോട്ട് കോം എന്ന ജോർദാനിയൻ ഗവൺമെന്റ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് സുന്നി തഫ്സീറുകളെല്ലാം കിട്ടും അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് റിബിൻ അബ്ബാസിനകത്ത് സുറഫുർഖാനിലെ അമ്പത്തിരണ്ടാം തായത്തിനെ കുറിച്ച് ഖുറാൻ കൊണ്ട് ജിഹാദ് നടത്താൻ ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വായിച്ചോളൂ സോ ഒബേ നോട്ട് ഡിസ്ബിലീവേഴ്സ് നിങ്ങള് കാഫറുകളെ അവിശ്വാസികൾ അതായത് ക്രൈസ്തവര് ഹിന്ദുക്കള് എല്ലാവരും കാഫറുകൾ നിങ്ങള് അനുസരിക്കാൻ പാടില്ല അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും ശരി നാട്ടിലൊരു പോലീസ് ഓഫീസർ ആണെങ്കിലും ശരി ഈ പറയുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രി ആണെങ്കിലും ശരി അനുസരിക്കാൻ പാടില്ല അബു ജഹലാൻ ഹിസ് ഹോസ് റിഗാർഡിംഗ് ഹാറ്റ് വിച്ച് ദു ബ് സ്ട്രൈഫ് ദ അതാണ് ശ്രദ്ധിക്കേണ്ട ഓപ്ഷൻ അവർക്കെതിരെ ജിഹാദ് ചെയ്യുക ഇതാണ് ഖുറാൻ അവർക്കെതിരെ ഖുറാൻ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ജിഹാദ് ചെയ്യുക വിത്ത് ഗ്രേറ്റ് ഖുറാൻ ഉപയോഗിച്ചാൽ എന്ത് വെച്ചാ ചെയ്യേണ്ടത് ഖുറാൻ ആയത്തുകൾ ഉപയോഗിച്ച് വെച്ചാൽ ആശയ സംവാദം അല്ല ബൈ ദുഡ് വാള് കൊണ്ടാണ് ആ ജിഹാദ് ചെയ്യേണ്ടത് ഖുറാൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ജിഹാദ് ചെയ്തു തീർക്കേണ്ടത് എങ്ങനെയാ വാള് കൊണ്ടാണ് അല്ലാതെ നാവു കൊണ്ടല്ല പേന കൊണ്ടല്ല എഴുത്തോ സംവാദമോ അല്ല ഖുറാൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞതിന്റെ അർത്ഥം വാള് കൊണ്ടാണ് ജിഹാദ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അപ്പോളജിസ്റ്റുകൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല ഇവരുടെ ഗ്രന്ഥത്തിനകത്ത് ഇവർ വിശ വിശദീകരിക്കുന്ന കാര്യമാണ് ഇനി സൂറത്ത് രണ്ടാമത്തെ സൂറ നൂറ്റി പതിനെട്ടാമത്തെ സൂറത്ത് അൽ ബക്റ വിശ്വസിക്കുകയും സ്വദേശം വിടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു വിശ്വസിക്കുകയും സ്വദേശം വിടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും എന്താണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് നമ്മളെ പോലെ പാട്ടും പാർത്തനായിട്ട് ഉപവാസമായിട്ട് കൂടുന്നതാണോ ഉപവാസം എടുക്കുന്നതാണോ ധ്യാനത്തിന് പോകുന്നതാണോ അല്ല ഇപ്പൊ ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോരാടാൻ പറഞ്ഞ എല്ലാവരും ഇപ്പൊ ധ്യാന വിരിക്കും അല്ലെ പോയി ഏതെങ്കിലും എന്താ പറയാ മിണ്ടാമടത്തിൽ ഇപ്പൊ വ്രതം എടുക്കും അല്ലെങ്കിൽ ഇപ്പോ ഒരു ഉപവാസ പ്രാർത്ഥന കൂടിയിട്ട് ഉപവാസം എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ വെച്ചിട്ടുണ്ട് ഇതേ ഇബിനു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദ് പാട്ടും പ്രാർത്ഥനയും സ്തുതിയും വർഷിപ്പും ഭജനവിരിപ്പും ഒന്നുമല്ല

അമർ അൽ ഹദ്രാമി ഒരു ഒരവിശ്വാസിയെ കൊന്നതിനെയാണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോരാടുന്നു ഞങ്ങൾ തീക്ഷ്ണമായി ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു വിശ്വാസം കൊണ്ടോ ആശയം കൊണ്ടോ ചിന്ത കൊണ്ടോ ഉള്ള പോരാട്ടമല്ല ഇത് ആളെ കൊന്നുകൊണ്ടുള്ള പോരാട്ടമാണ് അതിനെയാണ് ഖുറാനത്ത് പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക ഇത് പറഞ്ഞിരിക്കുക ഖുറാൻ ഇറങ്ങിയ കാലത്ത് മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദിന്റെ മുഹമ്മദിന്റെ സന്ത സഹചാരിയായിരുന്ന ഇബിനു അബ്ബാസ് എഴുതി വെച്ച് ഇസ്ലാം ലോകം നൂറ് ശതമാനം മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന തപ്സീറ നൂറ് ശതമാനം മുസ്ലിങ്ങളും സുനിയാക്കട്ടെ ഷീളായികളട്ടെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന തഫ്സീറാണ് ഞാൻ ഈ എടുത്ത് വായിച്ചത് ഖുറാൻ അലി ഒമ്പതിന്റെ എൺപത്തിയൊന്ന് യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്കെതിരായിട്ടുള്ള അവരുടെ എഴുത്തത്തിൽ സന്തോഷം പോണ്ടു അവർ തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് സൂറ ഒമ്പതിന്റെ എൺപത്തി ഒന്നിൽ പറയുന്നു എന്താണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അതിന്റെ തസീർ തസ്സീർ ഇബിന് അബ്ബാസിനകത്ത് ഇബിൻ അബ്ബാസ് പറയുകയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്മാറിയിരുന്നതിനെ കുറിച്ചാണ് അതായത് ശരീരം കൊണ്ടും കൊണ്ടും പോരാടുകേദിയിലോ പോരാടുന്നതിനാണോ അല്ല പോരാട്ടം തബൂക്ക് യുദ്ധത്തിൽ വാളും കുന്തോട്ട ആ മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി പോയില്ല എന്ന് പറഞ്ഞാണ് അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്തില്ല എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് എന്താ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്ന ആണെന്നാണ് അവിടെ ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിഹാദ് എന്ന യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗമുള്ളൂ എന്ന് ഖുറാനിലെ ഒമ്പതിന്റെ എൺപത്തി എട്ടിൽ പറഞ്ഞു അപ്പൊ സ്വർഗപ്രാപ്തി വേണ്ടവർ എല്ലാവരും ജിഹാദ് ചെയ്തോളണം എന്ന് എങ്ങനെ സുറ എമ്പതിന്റെ അതായത് സൂറത്ത് തൗബയുടെ എൺപത്തി എട്ടാമത്തെ പക്ഷെ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും ജിഹാദ് ചെയ്തു അവർക്കാണ് നന്മകളുള്ളത് അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ അള്ളാഹു അവർക്ക് താഴ്വാരത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആ സ്വർഗത്തോപ്പുകൾ കൊടുത്തിരിക്കും ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ജിഹാദ് എന്ന് പറയുന്നത് ഈ അമുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് അത് പ്രണയത്തിലൂടെയാവാം യുദ്ധത്തിലൂടെയാകും ഏത് മാർഗത്തിലൂടെയാവാം നശിപ്പിക്കുന്നതാണ്